ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്ക് വളരെ ഈസിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. നമ്മുടെ ചീറ്റോസ്, ലെയ്സ്, കുർക്കുറ ഇതേപോലെയൊക്കെ ഇരിക്കുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് ഒരൊറ്റ ചേരുവ മാത്രം മതി, വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കുക. അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക, പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ട് ഇത് തിളക്കണ്ട, തിള വരുമ്പോൾ തന്നെ, നമുക്ക് ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ ഒരു കപ്പ് റവ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. ഇതിൽ റവയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം. റവയിൽ എല്ലായിടത്തും വെള്ളം പിടിക്കണം. ഒന്ന് രണ്ട് മിനിറ്റ് ഇതേപോലെ നന്നായി ഇളക്കി കഴിഞ്ഞാൽ തന്നെ അതൊന്ന് വെന്ത് വരും. ഇതൊക്കെ ലോ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കണം, ഒരു മിനിറ്റ് മൂടി വെക്കണം. ലോ ഫ്ലെയിമിലാണത് ചെയ്യേണ്ടത്. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കണം. പിന്നെ ഒരു ചെറിയ ചൂടാവുമ്പോൾ തന്നെ നമുക്കിത് ചെറിയ ബോൾസ് ആക്കാം. കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാണ് ആക്കേണ്ടത്. ചീറ്റോസിൻ്റെയൊക്കെ ആ സൈസുള്ള ബോൾസ് ആണെങ്കിലാണ് കൂടുതൽ രസം ഉണ്ടാവുള്ളൂ. ഇത്രയും ബോൾസ് നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമ്മളൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതെല്ലാം ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം എല്ലാം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇത് ഒട്ടും എണ്ണ കുടിക്കാത്ത ഒരു സ്നാക്കാണ്. നല്ലപോലെ ഉള്ളൊക്കെ നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. ഒരുപാട് മുരിയണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കിത് ഈ സൈസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ കോരിയെടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാ ബോൾസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. അതായത് കുറച്ച് ഉപ്പ്, കുറച്ച് മുളക് പൊടി, ഒരു അര ടീസ്പൂൺ ചാട്ട് മസാല. അതല്ലെങ്കിൽ ഫ്ലേവർ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒറിഗാനോ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഉപ്പും മുളക് പൊടി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നല്ലപോലെ ഇത് മിക്സ് ചെയ്യാം. ഈ ചാട്ട് മസാല കുറച്ചിടുമ്പോൾ ഒരുപാടായി പോരുത്. ചാട്ട് മസാല കുറച്ചിടുമ്പോൾ നമുക്ക് ചീറ്റോസൊക്കെ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാം. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്കിത് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാം, പെട്ടെന്ന് തണുക്കില്ല. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.